ഞാൻ ഉണ്ണിമുഖത്തിന് കല്യാണം കഴിക്കാൻ പോകുന്നു, ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞാൻ എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചു നിനക്കറിയോ? ഉണ്ണിമുകുന്ദൻ, മണിക്കുട്ടൻ, ശ്രീനാഥ്. അല്ല, ഏറ്റവും അടുത്തൊരു ചോദ്യം ലേഹ്യത്തിനെ കുറിച്ചിട്ട്, ഏറ്റവും അടുത്ത ചോദ്യം എന്ത് ലേഹ്യ എവിടെ കിട്ടും എന്നൊക്കെ ഉള്ളത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചില്ല. ലേഹ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ. ഏതൊക്കെ കുറച്ച്? ചില പ്രക്രിയകൾക്കായിട്ട് വ്യക്തമാക്കണം കുറച്ചും കൂടി. സെക്ഷലി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. സെക്സ് ചെയ്തിട്ടുണ്ടോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സെക്ഷലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഒറ്റയ്ക്കുള്ളപ്പോ അതിന്റേതായ സെക്ഷൽ കാമകേളികൾ, ഇരട്ടയ്ക്ക് ആകുമ്പോ അതിന്റേതായ കാമകേളികൾ. അല്ലേ, മുരിങ്ങക്കോലൊക്കെ കിട്ടുമ്പോ നന്നായി കഴിക്കില്ലേ? ഡെയിലി മുരിങ്ങക്കോല് കഴിക്കുവോ? എന്നിട്ട് ഊർജ്ജം കൂടാറുണ്ടോ? ഊർജം അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിലർ റിലീസായിരുന്നു. ട്രെയിലറിന് ഭയങ്കരധികം അക്സെപ്റ്റൻസ് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടിയത്. അപ്പോൾ ട്രെയിലറിലുള്ള രണ്ട് പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ വിവേകാനന്ദൻ വയറല എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഷൈൻ ടോം ചാക്കോ ആൻഡ് സാസിക സുബോധം കേൾക്കുന്നത്. അപ്പോൾ ഷൈൻ ചേട്ടൻ, ലൈഫ് ഒരു സർക്കിളാണെന്ന് പറയില്ലേ? അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു സർക്കിളാണെന്ന് തന്നെ പറയാം. കാരണം തുടങ്ങിയ ആളുടെ അടുത്ത് പിന്നീട് നായകനായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞ സർക്കിള്, ശരിക്കും എങ്ങനെയാണ് എന്നെ കാണുന്നത് ആ ലൈഫിൽ? ഞാൻ സാറിൻ്റെ കൂടത്തിൽ അഭിനയിക്കാമെന്നുള്ള ഇതിലാണ് ഫിലിമിൽ വരുന്നത്. അത് കുറച്ച് ലേറ്റായി മാത്രമേ ഉള്ളൂ. പക്ഷെ ബൊങ്ങ കാണിച്ചിട്ടിപ്പോ ഗദാമ പോലെയുള്ള സിനിമ, ഗദാമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങുന്നത് ക്യാരക്ടറും. പിന്നീട് മെയിൻ റോൾ ചെയ്യാൻ പറ്റിയത് വലിയ കാര്യം. അത് സമയമെടുത്തിട്ടാണെങ്കിലും അതിന് അങ്ങനെ ഒരു അവസരം കിട്ടി. ഇതിന്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് ശരിക്കും എങ്ങനെയായിരുന്നു? എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ സാറിനെ ഇമ്പ്രസ് ചെയ്യാം എന്നുള്ളതിന്റെ കുറെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ ഒരുപാട് ആക്ടേഴ്സ് സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ വേറെ ആളുകളുടെ അടുത്ത് പോയി അഭിനയിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എങ്ങനെ പിന്നെ ചീത്ത കേൾക്കാതിരിക്കും വേണമല്ലോ. ചീത്ത കേട്ടോ? ചീത്ത കേട്ടില്ല. ചീത്ത കേൾക്കുന്നത് ചിലപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ചീത്തകൾ കേട്ടിട്ടുണ്ടെങ്കിലും അഭിനയിക്കുന്ന സമയത്ത് ചീത്ത മെയിനായിട്ട് കേൾക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. നേരം വൈകി വരുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന സമയങ്ങളിലൊക്കെയാണ്. അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ ഭാഗത്തിന്? ഈ ആക്ടർ ഷൈൻഡോം ഭയങ്കര പഞ്ചുല എന്ന് പറയുന്നത് ഈ സെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാ ഇപ്പൊ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന? എങ്ങനെ എല്ലാത്തും ഷൈൻഡോം പഞ്ചുല ഉണ്ടോ കാര്യം? അതില്ല, അതിപ്പോ എല്ലാരും അങ്ങനെ ആണെന്നുണ്ട്. ജോലിക്ക് വരുമ്പോഴല്ല പഞ്ചുല, നമ്മുടെ പണി എല്ലാരും ആ വെറുതെ പാർക്കിൽ പോകുമ്പോഴും വലഞ്ഞ് നടക്കുമ്പോഴും പഞ്ചുല ഉണ്ടോ കാര്യമില്ലല്ലോ. എങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്? ഈ സെറ്റിലല്ല, കുമാരിയുടെ സെറ്റിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. പക്ഷെ അന്ന് കണ്ട ഷൈനിന് കുറച്ചും കൂടി, അന്ന് എനിക്ക് ഒരു സീരിയസ് ആയിട്ട് അധികം ആരോടും സംസാരിക്കാത്ത, അതിനിപ്പോൾ ആ ക്യാരക്ടർ പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി സംസാരിക്കുകയും കളിയാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും, ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സാറ് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞു തരുന്ന, അങ്ങനെ ഭയങ്കര നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റാർ ആയിട്ടുള്ള ഒരു ഷൈൻ ടോമിനെയാണ് ഇവിടെ വെച്ച് ഞാൻ കണ്ടത്. അപ്പം നല്ല വർക്കിംഗ് എക്സ്പീരിയൻസ്. മറ്റേ കുമാരിയുടെ കളക്ഷനിൽ വെച്ചിട്ടല്ലേ? ആ അതെ. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒന്നാമത് കോമ്പിനേഷൻ സീൻസും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഏട്ടന്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഭാര്യയാണല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീ ആയി. അല്ല, ഇപ്പോ ഈ ട്രെയിലറിലുള്ള മറ്റേ ഈ ലേഹ്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സീനൊക്കെ സീൻസിനെ പറ്റിട്ട് എല്ലാരും ചോദിച്ചു ഇങ്ങനെ ഭയങ്കര. അത് എന്ത് ലേഹിയാണെന്നാണ് അറിയണ്ടേ? എന്തിനു വേണ്ടിട്ടാണ്? ലേഹിയാണോ കഷായാണോ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഷായം അല്ലേ ഇത്? ലേഹ്യവും കഷായം രണ്ടുണ്ടല്ലോ. എഴുതിരിക്കണ തൈലെന്ന എല്ലാം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ ലേഹിയാണെങ്കിലും കഷായാണെങ്കിലും തൈലാണെങ്കിലും ഇതൊക്കെ ആയുർവേദ മരുന്നുകളാണ് പുള്ളി കൂടുതൽ ഉപയോഗിക്കുക. മലയാളികളാണല്ലോ ആയുർവേദം ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പൊ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നതും മലയാളികൾ തന്നെ. ആയുർവേദ ചികിത്സ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ രോഗങ്ങൾക്കും എല്ലാ ക്ഷയങ്ങൾക്കും എല്ലാ ബലമായ അവസ്ഥകൾ ഉണ്ടാവാൻ ആയുർവേദമാണ് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് വിവേകൻ, വിവേകമുള്ളവൻ വിവേകാനന്ദൻ. അങ്ങനെയുള്ള വിവേകാനന്ദന് കൂടുതൽ കഷായം ഈ ലേഹ്യം ഒക്കെ ഒരു പ്രിയം. അപ്പൊ ആ ക്യാരക്ടറിന്റെ എന്തെങ്കിലും ഒരു സ്വഭാവം കാണിക്കണമല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ടീച്ചറിൽ ആ ക്യാരക്ടറിന്റെ സ്വഭാവവും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കാര്യം കുറെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ലേഹ്യത്തിനെ കുറിച്ചിട്ട്. ഏറ്റവും അടുത്തൊരു ചോദ്യം ലേഹ്യത്തിനെ കുറിച്ചിട്ട്, എന്ത് ലേഹ്യ എവിടെ കിട്ടും എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ ഉപയോഗിക്കാറുണ്ടോ ഷൈനോട് ചോദിച്ചു തോന്നുന്നു. ഇല്ലേ, ലേഹ്യൊന്നും ഉപയോഗിക്കാറില്ല.
പണ്ട് ചവന പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കുറച്ച്. അതെ, പിന്നെ നമ്മൾ ആയുർവേദ കഷായൊക്കെ നമ്മൾ എല്ലാരും എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് കുടിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഈ സിനിമയിൽ പറയുന്നത് ഇന്നൊരു കാര്യത്തിന് അങ്ങനെയെന്നല്ല, ആളുടെ ഒരു ഫാന്റസി, ആ ക്യാരക്ടറിന്റെ ഒരു ഫാന്റസി അങ്ങനെ ആയതുകൊണ്ട് തൊട്ടനും പിടിച്ചതിനും ഒക്കെ അല്ലെങ്കിൽ അയാൾക്കൊരു തോന്നലാണ് ഈ കഷായം അല്ലെങ്കിൽ ഈ ലേഹ്യം ഒക്കെ എന്നെ കൂടുതൽ വ്യത്യസ്തനാക്കുന്നു, ശക്തിമാനാക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെയാക്കുന്നു, ബലവാനാക്കുന്നു എന്നൊക്കെ അയാൾക്കൊരു തോന്നൽ. അതിന്റെ പേരിൽ അയാള് അത് വാങ്ങിച്ചു. ചില പ്രക്രിയകൾക്കായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ സെക്ഷുവലി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ലേഹ്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. സെക്ഷുവലി റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിൽ തന്നെ പറയുന്നുണ്ട്, റിയൽ ലൈഫിലും ചില പച്ചമരുന്നാടുകളിലൊക്കെ ആയുർവേദ ഡോക്ടറുകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. സെക്ഷുവൽ ലൈഫിന് കൂടുതൽ സഹായകമാകുന്ന രീതിയിലുള്ള ലേഹ്യങ്ങളുള്ള ലേഹ്യങ്ങൾ പറയപ്പെടുന്നു, അല്ലെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. സെക്സ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ചോദിച്ചതാണ്, അത് പറയുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് വളരാനും പ്രായപൂർത്തിയാവാനൊന്നും പറ്റില്ലല്ലോ. അതിന്റേതായ സെക്ഷൽ കാമകേളികൾ ഇരട്ടക്കാവുമ്പോ അതിന്റേതായ കാമകേളികൾ അല്ലേ? അപ്പൊ ആ കാമകേളികൾക്ക് വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പൊ മുരിങ്ങയ്ക്ക കഴിക്കുക, മുരിങ്ങയ്ക്കടെ അല്ലേ, അങ്ങനത്തെ അതൊക്കെ ആയുർവേദത്തിലുള്ള തന്നെ അല്ലേ? അതൊക്കെ ആയുർവേദ പച്ചമരുന്നുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോരോ സാധനങ്ങളാണല്ലോ. പിന്നെ കിഴങ്ങുണ്ട്, ചില പച്ചക്കറികളൊക്കെ നല്ലതാണ്. ചെറിയ സെഗ്മെന്റ് അത് കഴിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മുരിങ്ങക്കോലൊക്കെ കിട്ടുമ്പോ നന്നായി കഴിക്കില്ലേ? അങ്ങനെ മുരിങ്ങക്കോല് സാമ്പാറിൽ ഉണ്ടാറുണ്ട്. എല്ലാ പച്ചക്കറി നമ്മള് ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ. ഡെയിലി മുരിഞ്ഞക്കോല് കഴിക്കുമോ? സാമ്പാറ് ഡെയിലി കഴിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഊണ് കഴിക്കുമ്പോ നമ്മള് കടയിൽ നിന്ന് ഊണ് കഴിക്കുമ്പോഴിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ മുരിങ്ങക്കോര. മുരിങ്ങക്കോര ഇടയ്ക്ക് ആ സീസണൽ ആയിട്ടല്ലേ നല്ലതാന്ന് പറയുള്ളൂ, മനസ്സിലായില്ലേ? ചില സീസണിലും കഴിക്കാറുണ്ടോ? മറ്റേ ഊർജ്ജം കൂടാറുണ്ടോ? ഊർജം അങ്ങനെ ഊർജം കൂടാതെ മാത്രം പോരല്ലോ. പിന്നെ ഊർജം മുരിങ്ങക്കോല് എടുത്ത് ഊർജം പോരൂ. ഇല്ല, പിന്നെ എന്തൊക്കെ കഴിക്കണം? വേറെന്താ? ഭക്ഷണം കഴിക്കണം. മുസ്ലിം പവർ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല മുസ്ലിം പവർ. വേറെന്താ കഴിച്ചിട്ടുള്ളത്? വേറെ എന്താണ് കഴിച്ചിട്ടുള്ളത്? വേറെ വയഗ്ര കഴിച്ചിട്ടില്ല, മുസ്ലിം പവർ കഴിച്ചിട്ടില്ല. ഇതാണ് മുരിങ്ങക്കോലാണ് ഒന്ന് കഴിക്കുക അധികം. പിന്നെ ഒരു തരം കിഴങ്ങുണ്ട്, ശ്രദ്ധവാചി കിഴങ്ങാണ്. അല്ല, ഇപ്പൊ സ്വാസീനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്താ ശരിക്കും? അല്ല, വിവേകാനന്ദൻ വൈറലാണെന്നുള്ള കാര്യം പറഞ്ഞത് കമൽ സാറാണോ? ഈ പറഞ്ഞ ഷൈൻ സാറാണ്. കമൽ സാർ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് എന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. തീർച്ചയായിട്ടും കമൽ സാർ എന്ന ഡയറക്ടറിനോടുള്ള എന്റെ ഒരു ആരാധനയും അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് ഞാൻ ഈ സിനിമയിലേക്ക്. മീനുകള് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ശോഭന മാം ഉണ്ട്. മഴയത്ത് മുൻപില് ഇഷ്ടല്ലേ? അല്ല, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ശോഭന മാമാണ്. അപ്പൊ എനിക്ക് ആ സിനിമയിലെ ആ ക്യാരക്ടറും പിന്നെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ നായരിലെ, അല്ല എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ശോഭന മാമാണ്. ബാക്കി എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെയാണ് ഈ സെറ്റില് കൺഫ്യൂസ് ആയിട്ട്? നോർമലി എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ശോഭന മാമാണ് എന്റെ റോൾ മോഡൽ. അല്ല, ഈ ഷൈൻ ചേട്ടാ നൃത്തം അഭ്യസിച്ചത് കലാതിലക ആയതുകൊണ്ട് സത്യം എപ്പോഴും ഇങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ പറയും. അപ്പൊ അതന്നെ, അപ്പൊ നമ്മള് പറഞ്ഞത് കമൽ സാറാണ് എന്നെ അട്രാക്ട് ചെയ്തത്. സാറ് വിളിച്ചു, സാറ് വിളിച്ചപ്പോ ഞാൻ അതുകൊണ്ട് യെസ് പറഞ്ഞു. ആൻഡ് ഈ സിനിമയിലേക്ക് എത്തി. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. അതിനുശേഷമാണ് ഞാൻ കഥയൊക്കെ കേട്ടത് തന്നെ. എന്താണ് കഥ, എന്താണ് ക്യാരക്ടർ, ആരാണ് ഹീറോ എന്നൊക്കെ അതിന് ശേഷമാണ് അറിഞ്ഞത്. ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, ലൈക്ക് ബെസ്റ്റ് ഓഫ് യു, സംഭവിച്ചിട്ടുള്ള മീൻസ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയണം. ഓർമ്മയുള്ള കാര്യങ്ങൾ. ഓക്കെ, സിനിമ പഠിപ്പിച്ചെന്നൊരു പാഠം എന്താ?
സിനിമ നമ്മളെ പഠിപ്പിച്ചൊരു പാഠം പറയില്ലേ എനിക്ക് ക്ഷമ. പാഠങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാലും നമ്മൾ ഓൾറെഡി പാഠങ്ങളൊക്കെ പഠിച്ചിട്ടാണ് സിനിമയിലെത്തണത്. കാരണം സ്കൂൾ പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ പാഠമൊന്നും പഠിക്കാനൊന്നുമില്ല. ഒരാള് 10-12 ക്ലാസ് വരെ പഠിക്കുന്നതിന് ഇടയിൽ ഒരുവിധം പാഠങ്ങളൊക്കെ പഠിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാഠങ്ങൾ പഠിക്കാതിരിക്കാൻ തന്നെയാണ് ആ സിനിമയിൽ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങൾ പാഠങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോടുള്ള ഇഷ്ടം കൂട്ടുകയല്ലാതെ കുറയാൻ പാടില്ല ഒരിക്കലും ചെയ്യും തോറും. പിന്നെ അത് വളരെ ജെനുവിൻ ആയിട്ടുണ്ടായിരിക്കേണ്ട ഒരു ഇഷ്ടവും അതിനനുസരിച്ചുള്ളതുമായിരിക്കണം. ബുദ്ധി കൊണ്ടൊന്നും തീരുമാനിച്ച് മുന്നോട്ട് പോകരുത്. നമ്മൾ ബുദ്ധി കൊണ്ടല്ലാതെ മനസ്സിനെ ഫോളോ ചെയ്യാൻ പറയില്ല എപ്പോഴും. പിന്നെ പണം നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ജീവിതത്തിൽ ചിലവ് വരുമെന്ന് പഠിച്ചു. ഇപ്പം പണം നമുക്ക് 1 കോടി പണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവും വരും. അപ്പോൾ കാശ് കൊണ്ട് ഒരിക്കലും നമുക്ക് സംതൃപ്തനാവാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടേ നമുക്ക് സംതൃപ്തനാവാൻ പറ്റുള്ളൂ. കാശും കണക്കൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല ജീവിതത്തില്. നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നല്ലാതെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും കൂട്ടേണ്ടത്. ജോലിയാണ് നമുക്ക് വേണ്ടത് ചെയ്യാൻ നാളേക്കും വരും കാലങ്ങളിലേക്കൊക്കെ. പണം അതിൻ്റെ പിന്നാലെ സംഭവിക്കേണ്ടതാണ്. പണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. സേവിങ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടോ അപ്പോൾ? സേവിങ് മെൻറ്റാലിറ്റി ഒന്നും ഇല്ല. അങ്ങനെ ഇത്ര കാശ് കിട്ടും ഇത്ര കാശ് സേവ് ചെയ്യാമെന്നൊന്നുമില്ല. ചിലവുകൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് കാശ്. സേവിങ് മെൻറ്റാലിറ്റി ഉണ്ടോ ശരിക്കും? സേവ് ചെയ്ത് വെക്കുക, പൈസ ഫൈനാൻസ് മാനേജ്മെന്റ്. പെൺകുട്ടികൾ അതിങ്ങനെ ആയിരിക്കും എന്തായാലും. കാരണം നമ്മുടെ അമ്മയും ഭാര്യയും ഒക്കെ തന്നെയല്ലേ സേവിങ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. നമ്മള് കാശ് വരുമ്പോ തന്നെ ഇതിനുള്ള ചെലവ് ഓൾറെഡി സംഭവിക്കുമല്ലോ. അക്കൗണ്ടിൽ വരുമ്പോ തന്നെ അതിനുള്ള ചെലവുകൾ കറക്റ്റ് ആയിരിക്കും. ഈ സിനിമ ഈ സെറ്റിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹാപ്പനിങ് എന്തായിരുന്നു? അല്ലെങ്കിൽ ബെസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് സീൻ? ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ 4 പേര് ഒരുമിച്ചുള്ള ഒരു കുറേ ദിവസം ഉണ്ടായിരുന്നു. ഒരു ഒരു സീൻ തന്നെ കുറച്ച് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അധികം ദിവസം നമ്മൾ 4 പേര് ഷൈനും അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് അല്ല, അങ്ങനെയല്ല, ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഡേ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു, നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. 2-3 മണി വരെയൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ആദ്യത്തെ 2 ദിവസം കുറച്ച് ടയേർഡായെങ്കിലും പിന്നെ ഞാനത് ആ ഒരു ഡേ നൈറ്റ് ഷൂട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ 4 പേരുള്ള ഒരു കോമ്പിനേഷൻ, ഇപ്പം നമ്മൾ 4 പേരും ഭയങ്കര ഫ്രണ്ട്സ് അല്ലെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഇതേപോലുള്ള ചില ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളും അതൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ആ ഒരു ദിവസത്തെ ഷൂട്ട് എനിക്ക് എൻജോയബിൾ ആയിട്ട് തോന്നി. എനിക്കും വളരെ എൻജോയബിൾ ആയിരുന്നു. ഇവര് മാറി നിന്ന് കളിയാക്കുന്നതും റാഗ് ചെയ്യുന്നതും ഒക്കെ. ഞങ്ങള് പല റാഗ് ചെയ്യുന്നതും ഷൈൻ റിയാക്ട് ചെയ്തിട്ടില്ല. അതിനൊരു കാരണം സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര പാവമായിരുന്നു. ഞങ്ങൾ എന്ത് പറഞ്ഞാലും എല്ലാം തലയാട്ടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് ഓഫ് സ്ക്രീനിൽ അത് സംഭവിച്ചു. അതിന് റീസൺ സിനിമ കാണുമ്പോൾ വെറുതെ പ്രായത്തില്. കാരണം ലൊക്കേഷനിൽ ഞാൻ വരുന്ന വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാം ഏറ്റവും താഴെയുള്ള പയ്യൻ ഞാനായിരുന്നു ആള്. അന്ന് +2 കഴിഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പൊ എല്ലാവരും എന്റെ മേൽ, എല്ലാവരും എന്റെ താഴെയാണ്. സാറ് കഴിഞ്ഞാൽ ഞാനാണ് പിന്നെ പ്രായമുള്ള ആള്. 40 വയസ്സായില്ലേ. അപ്പൊ പുതിയ പിള്ളേരൊക്കെ നമ്മുടെ താഴെയല്ലേ. പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾക്കണമെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മൾ ചീത്ത പറയാറില്ല, പറഞ്ഞിട്ടുള്ളത് കാരണം ചീത്തയൊക്കെ നമ്മൾ അല്ല ഇട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ പോയ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണ സമയത്ത്, അസിസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത്, അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എനിക്കറിയാം സാറ് ചൂടാവാൻ തുടങ്ങും. ഇവർക്കറിയില്ല, ഇവർക്ക് അതുകൊണ്ട് ഇവർക്ക് അറിയാത്തതുകൊണ്ട് ഇവര് പിന്നെയും കളിയും ചിരിയാണ്. ചീത്തയേക്കണവരെ ആരെങ്കിലും മിണ്ടാതെ മാറി നിൽക്കും. അപ്പൊ ഇവരെന്നെ കളിയാക്കും. കുറച്ചേരം കഴിഞ്ഞ് ഇവർക്ക് ചീത്തയൊക്കെ മനസ്സിലാവും. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇതുകൊണ്ടാണല്ലോ ഇയാള് മുങ്ങിയതെന്ന്. നിങ്ങള് ലൈഫിൽ കേട്ടിട്ടുള്ള ഏറ്റവും നിങ്ങളെ കുറിച്ചുള്ള ബെസ്റ്റ് റൂമർ എന്താ?
ഞാൻ എന്നെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, എന്നെ കുറിച്ച് കേട്ട കുറേ നാൾ അടുപ്പിച്ച് ഞാൻ കേട്ടത് ഞാൻ ഉണ്ണിമുഖത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നു, ഞങ്ങൾ ഇഷ്ടത്തിലാണെന്നുള്ളത്. അത് എനിക്ക് നല്ല തമാശയായിട്ടുള്ള റൂമറായിട്ട് തോന്നി. അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല ഒരിക്കലും. അല്ല, ഉണ്ണി ഞാനും അങ്ങനെ ഫ്രണ്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് പോലും അല്ല. എങ്ങനെയാ റൂമർ വന്നേന്ന് അല്ല, അങ്ങനെ അങ്ങ് തോന്നിയിട്ടില്ല. നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യം വേറൊരാള് തേർഡ് പേഴ്സൺ പറയുന്നു. ഐഡിയ നല്ലതായിരുന്നു, അതിപ്പോ കേട്ടപ്പോ ഞാൻ എൻജോയ് ചെയ്തു. അതാ പറഞ്ഞ ബെസ്റ്റ് റൂമർ ആയിരുന്നു. നിങ്ങളൊരുമിച്ച് അഭിനയിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ഫ്രണ്ട്സ് അല്ല, ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാണുന്ന അങ്ങനെ ആൾക്കാരല്ല. എന്നിട്ടും എങ്ങനെ അത് വന്നു എന്നുള്ളത് ഒരു ഞങ്ങള് വേറൊരു സംഭവം കൂടെ ഞങ്ങൾ ഇങ്ങനെ കേട്ടു. ഈ അടുത്ത് ഒരു ആക്ട്രസ് ഇങ്ങനെ ഗെറ്റിംഗ് മാരിഡ്, അതിനെ ഞങ്ങളിങ്ങനെ കേട്ടു. സോ അത് സ്വാസിയുടെ പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചു നിങ്ങൾക്കറിയോ? ഉണ്ണിമുകുന്ദൻ, മണിക്കുട്ടൻ, പിന്നെ പിന്നെ നമ്മുടെ സിംഗർ ശ്രീനാഥ്, അല്ല ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, മമ്മൂക്കയുടെ കുട്ടനാടൻ വ്ളോഗൊക്കെ ചെയ്തത് അത്. പിന്നെ എന്റെ സീരിയലിൽ ഉണ്ടായിരുന്ന ഷാനവാസ്, അങ്ങനെ ഞാൻ കുറെ പേരെ കല്യാണം കഴിച്ചുകൊണ്ട് എപ്പോഴും റൂമർ ഇങ്ങനെ വരും. കാരണം ഞാൻ അറിയാതെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും ജനുവരി മാസത്തിൽ ഞാൻ കല്യാണം കഴിക്കുന്നു ഞാൻ എപ്പോഴോ പറഞ്ഞു. അതേപോലെ തന്നെ അതറിയില്ല, ഈ എല്ലാ ജനുവരിയിലും ഇതേപോലെ റൂമർ പൊങ്ങും. അത് അത് നടക്കട്ടെ. ജനുവരി 25-ാം തീയതിക്കുള്ളിലാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം. എല്ലാവരുടെ നാവിൽ സരസ്വതി വിളങ്ങട്ടെ. അല്ല, അങ്ങനെ കേട്ടു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ 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 കേൾക്കുന്നുണ്ട്. പ്രേമിച്ച് കല്യാണം കഴിക്കൂ, അതത്രേ ഉള്ളൂ. ആണോ? അല്ല, കല്യാണ സങ്കല്പം അങ്ങനെ ഉണ്ടോ ശരിക്കും? ഉണ്ടാവും കല്യാണം എല്ലാവർക്കും. ഇപ്പോഴത്തെ പെൺകുട്ടികളും അങ്ങോട്ടുകളും ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾക്ക് അയാളെ കണ്ട് അറിഞ്ഞ് ഇടപഴകിയിട്ടൊക്കെ കല്യാണം കഴിക്കാൻ അവർ റെഡിയാവുള്ളൂ. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ ജീവിക്കണത്. അപ്പൊ ഈ ഞങ്ങൾ കേട്ട റൂമേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കുമല്ലോ. പക്ഷെ ഞാൻ ഈ റൂമേഴ്സ് ഒന്നും കേട്ടിട്ടില്ല. ഇവരായിട്ടൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ മാത്രം സംസാരിക്കുന്നതായിരിക്കും, അല്ലാതെ പുറത്തേക്ക് വാർത്തയായിട്ട് വന്നില്ല. മണിക്കുട്ടൻ ഞാൻ കേട്ടിട്ടുണ്ട്, മണിക്കുട്ടൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ കോവിഡിന്റെ സമയത്തായിരുന്നു, ആ ഒരു വർഷം മൊത്തം ഉണ്ണിമുകുന്ദനായിരുന്നു. കോവിഡിന്റെ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും കാണുന്നു കൂടിയില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഉണ്ണിമുകുന്ദന്റെ വീട് എവിടെ? പാലക്കാടല്ലേ? ഒറ്റപ്പാലം. തന്റെ വീട് എവിടെയാ? മാറ്റുപുഴ. ഓ, അത്ര ദൂരം. ഇപ്പൊ ഷൈൻചേട്ട, ഇപ്പൊ ഈ പറയുകയാണെങ്കിൽ ഇപ്പൊ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോ എപ്പോഴും പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു പോയിന്റ് ആണ് സ്ത്രീധനത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. സോ അതിനെ കുറിച്ച് ഇപ്പോഴും എപ്പോഴും ഭയങ്കര റെലവന്റ് ആയിട്ട് നിൽക്കുന്ന എത്ര വർഷം കഴിഞ്ഞാലും ഉള്ള ഷൈൻചേട്ടനെ എങ്ങനെയാ എന്നെ നോക്കിക്കാണുന്നത് ശ്രീധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്? നമ്മള് കൊടുക്കാൻ ഇഷ്ടമുള്ളവര് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവര് കൊടുക്കാതിരിക്കുക അല്ലേ. ഇപ്പൊ ഈ ഡിവോഴ്സിന്റെ സമയത്ത് ഭാര്യമാർക്ക് കാശ് കൊടുക്കണം എന്തിനാ? അത് സ്ത്രീധനം പോലത്തെ ഒരു കാര്യം തന്നെയല്ലേ. കല്യാണത്തിന്റെ സമയത്ത് ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് തിരിച്ചിങ്ങോട്ട് കൊടുക്കണം അല്ലേ. അത് കോടതി തീരുമാനിക്കുന്നത്. എന്തിനാണ് വിവാഹം വേറെ പിരിയുമ്പോ ഭാര്യക്ക് കാശ് കൊടുക്കേണ്ടത്? ജീവനാംശം. അപ്പൊ അതന്നെയല്ലേ അതിന്റെ വംശം തന്നെയല്ലേ മുന്നേ ചോദിക്കണം. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണ്ടേ? അതിനാ പല കേസിലും ഞാനും കൊടുത്തിട്ടുണ്ട് ഒരു ബോസിൻ്റെ സമയത്ത് കാശ്. ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ, ജോലി ഉള്ളവർക്ക് കിടക്കും, കൊടുക്കാൻ പറയും കോടതി അല്ലേ. അങ്ങനെ കേട്ടിട്ടില്ലേ? നിയമപരമായിട്ട് കൊടുക്കണം, എന്തിന് കൊടുക്കണം? രണ്ടുപേരും തുല്യരല്ലേ? രണ്ടുപേരുടെയും ജീവിതം വേറെ പിരിയുന്നു. ഒരാൾ ഒരാൾക്ക് എന്തിനു കൊടുക്കണം? ഒരാൾ ഒരാൾക്ക് എന്തിന് കാശ് കൊടുക്കണം തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട്, ഒരാൾ ഒരാൾക്ക് എന്തിന് കാശ് കൊടുക്കണം എന്നെ വേറെ പിരിയണം എന്ന് പറഞ്ഞിട്ട്, ഇത് രണ്ടും എങ്ങനെ രണ്ട് സംഭവം എങ്ങനെ നടക്കുക? അല്ലെങ്കിൽ രണ്ടും ഇല്ലാതെയാക്കണ്ടേ? വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, കൊടുക്കുന്നില്ല. കുറെ പേര് പറയും ഞങ്ങൾ ഞങ്ങളുടെ മോൾക്കുള്ളതാണ് കൊടുക്കണേന്ന്. കുറെ പേര് പറയും ചോദിച്ചു വാങ്ങുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പാടില്ല. പിന്നെ അയാ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ളതാണ് നമ്മൾ കൊടുക്കണം കൊടുക്കുന്നതെങ്കിൽ
അത് ജോലിയും അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയുള്ളവർക്ക് ആയിരിക്കണ്ടേ നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഹൃദിക് റോഷനും ഭാര്യയും വേറെ കഴിഞ്ഞപ്പോ എത്രയോ കോടി കൊടുത്തില്ലേ നമ്മൾ കേട്ടതല്ലേ, അതെന്താ സംഭവം? അപ്പൊ ഞാൻ അങ്ങനെ സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അതിന് ആ ഒരു കാര്യം അങ്ങനെ ഒന്നുമില്ല. ഞാൻ കൊടുക്കില്ലേ ഒരുക്കം ചുമ്മാ രജിസ്റ്റർ മാരേജ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ളത് എനിക്ക് ഉപയോഗിക്കാനുള്ളതെന്ന രീതിയിലായിരിക്കും അവർ തരുന്നത്. അല്ലാണ്ട് കല്യാണം കഴിക്കുന്ന ആളോ അവരുടെ ഫാമിലിയോ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് കാറ് വേണം, അല്ല ആ സ്ഥലം വേണം, നിങ്ങളുടെ മോളുടെ പേരിൽ എന്തൊക്കെ ഉണ്ട്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അത് ആഗ്രഹിച്ചു വരുന്ന ആളാവരുത്. അത് നമ്മള് പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ളത് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഡ്രീമാണ് വിവേകാനന്ദൻ വൈറലാണ് January 19 റിലീസ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. ചിത്രം ഈ പറഞ്ഞ പോലെ 2024 വലിയ നിങ്ങൾക്ക് ഒരു മികച്ചൊരു തുടക്കമാവട്ടെ. ചഞ്ഞേട്ടൻ്റെ ഫസ്റ്റ് റിലീസാണ് അല്ലേ? അപ്പോ എല്ലാവിധ വിജയം ആവട്ടെ. അപ്പോൾ ആ ഒരു ലൈഫിലെ ഒരു സർക്കിൾ ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ആവട്ടെ. പറഞ്ഞ പോലെ നായകനായിട്ട് കമൽ സാറിൻ്റെ, അപ്പോൾ വേറൊരു ഡ്രീം കൂടെയാണ് കമൽ സാറിൻ്റെ നായികയായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.